അതെ, നമ്മൾ മൂവാറ്റുപുഴയിലേക്കാണ് പോകുന്നത്. അവിടെ ഇന്നലെ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ MC റോഡിൽ മൂവാറ്റുപുഴ പാലത്തിന് ശേഷം പാലത്തും കഴിഞ്ഞ് റോഡിൽ വലിയ രീതിയിലുള്ളൊരു കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. BSNL കേബിൾ ഏതാണ്ട് 2.5 അടിയോളം വലിയൊരു ഗർത്തമായി മാറിയിരിക്കുന്നു. റോഡ് ഗതാഗതം അവിടെ രാവിലെ മുതൽ തടസ്സപ്പെടുകയും ഇപ്പോൾ കോൺക്രീറ്റ് കൊണ്ട് അവിടെ അടയ്ക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. രാവിലെ മുതൽ ഞങ്ങളുടെ പ്രതിനിധി ജെയ്സൺ മണിയങ്ങാട് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുകയാണ്. ജെയ്സൺ, ഇപ്പോൾ ഏത് രീതിയിൽ പണി പുരോഗമിക്കുന്നു? വൈകിട്ടോടുകൂടി ഗതാഗതം പൂർണ്ണതോതിൽ സാധ്യമാകുമെന്നാണോ അധികൃതർ പറയുന്നത്? കമലേഷ്, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഇത്തരത്തിൽ വേഗത്തിൽ, വളരെ വേഗത്തിൽ മൂന്ന് JCB കളും മറ്റും ഒക്കെ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ ആ കുഴി അടയ്ക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കോൺക്രീറ്റും അതുപോലെ മെറ്റലും ഒക്കെ മിക്സ് ചെയ്ത പ്രത്യേക സംവിധാനം ഇവിടെ ഇട്ടുകഴിഞ്ഞു. ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം പൂർത്തിയായി. ഇന്ന് വൈകിട്ടോടുകൂടി പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ പറയുന്നത്. രാവിലെ ഒരു വലിയ ആശങ്കയുണ്ടായിരുന്നു. ഈ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഇവിടെ നിന്നും അടിയിൽ മണ്ണൊലിപ്പ് ഉണ്ടായോ, മണ്ണൊലിച്ചു പോയതാണോ ഇതിനൊക്കെ കാരണമെന്ന ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പരിശോധനകളാണ് ഇന്ന് രാവിലെ മുതൽ നടന്നത്. BSNL ഒരു കേബിൾ ചാൽ ഇതിലൂടെയുണ്ട്. ആ കേബിൾ ചാലിൽ താഴ്ന്നതല്ലാതെ മറ്റൊരു ഒരിടത്തും നിലവിൽ കാണാൻ സാധിച്ചില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വലിയ പരിശോധനകൾ നടത്തി. ആ കേബിൾ ചാലുകൾ കടിയിലൂടെ ഏതെങ്കിലും തരത്തിലുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായി പരിശോധിച്ചു. മുൻപ് ഏതാണ്ട് 1978 ഈ പാലം നിർമ്മിച്ചത്. അതിനു മുമ്പ് ഇവിടെ ഒരു ചെറിയ ചാലുണ്ടായിരുന്നു. ആ ചാൽ കൃത്യമായി മൂടിയിട്ടുണ്ടോ, അത് മൂടാത്തതാണോ ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നൊക്കെയുള്ളതൊക്കെ പരിശോധന നടത്തി. പക്ഷെ നിലവിൽ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സ്ഥിതിയും കണ്ടെത്താനായിട്ടില്ല. എങ്ങനെയാണ് ഇവിടെ ഒരു ഗർത്തം ഇങ്ങനെ രൂപപ്പെട്ടത്? കേബിൾ ഡക്ട് എങ്ങനെയാണ് താഴ്ന്നു പോയത്? 2 അടിയോളം താഴ്ന്നു എന്ന് BSNL ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അത് എങ്ങനെ താഴ്ന്നു എന്നതിനെ കുറിച്ചൊക്കെയുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ PWD ഉദ്യോഗസ്ഥർ കൃത്യമായും ഇതിലെ ഗതാഗത യോഗ്യമാക്കാം, നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന ഉറപ്പ് കൊടുത്തു. അത് ഉറപ്പ് കിട്ടി. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത് അടച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പൂർണ്ണമായും ഏതാണ്ട് 2 മണിക്കൂറോടെ ഇത് പൂർണ്ണമായും അടയ്ക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിനുശേഷം ഏതാണ്ട് ഒരു 6 മണിക്കോ 7 മണിക്കോ പൂർണ്ണമായും മൂവാറ്റുപുഴയിലെ നിലവിലുള്ള ഗതാഗത തടസ്സം പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പണി പുരോഗമിക്കുന്നത്. കമലേഷ്, എന്തായാലും ജെയ്സൺ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് ഉണ്ടായതെന്ന് അധികൃതർക്ക് പോലും അറിയാൻ സാധിക്കുന്നില്ല. അസാധാരണമായ പ്രകൃതിക്ഷോഭങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. അത് അസാധാരണമായ രീതിയിലാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ മാറ്റം ഉണ്ടാക്കുന്നത്. മൂവാറ്റുപുഴയിൽ മാത്രം പ്രശ്നമല്ല, അല്പം മുമ്പ് പത്തനംതിട്ട സീതത്തോട് മുണ്ടൻപാറയിലും റോഡിലൊരു വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലം കൂടിയാണിത്. ബിതിൻ എം ദാസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബിതിൻ, എന്താണ് അവിടെ ഉണ്ടായത്? സീതത്തോട് എന്താണ് ഉണ്ടായത്? കമലേഷ്, അല്പസമയം മുമ്പ് ഇത്തരൊരു വാർത്ത സീതത്തോട് മുണ്ടൻകാവിൽ നിന്ന് വരുന്നത്. മുണ്ടൻപാറയ്ക്ക് സമയം, അതായത് സീതത്തോട് പഞ്ചായത്ത് ഓഫീസിന്റെ കാര്യാലയം സ്ഥിതി ചെയ്യുന്നതിനോട് ചേർന്നാണ് ഈ സ്ഥലം. പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ നിന്ന് ആളുകൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തുന്ന ഒരു റോഡ് കൂടിയാണ്. അപ്രതീക്ഷിതമായാണ് റോഡിൽ ഇത്തരത്തിലൊരു വിള്ളൽ കണ്ടെത്തിയത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ റോഡിന്റെ ഒരു ഭാഗത്ത് നിന്ന് പെട്ടെന്ന് വെട്ടി കീറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും നിലവിൽ ഇതുവഴിയുള്ള ഗതാഗതമൊക്കെ തന്നെ നിരോധിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇതുവഴി കടന്നു പോകുന്ന ഒഴിവാക്കാനുള്ള മുൻകരുതലും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉരുൾപൊട്ടൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് മുണ്ടൻപാറ. കഴിഞ്ഞ വർഷം ഇതിനോട് ചേർന്ന ഒരു പ്രദേശത്ത് മലയുടെ മുകളിൽ ആ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. അന്ന് കുറെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുകയും നാശനഷ്ടമൊക്കെ തന്നെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കർശനമായ ജാഗ്രതാ നിർദ്ദേശമാണ് മുണ്ടൻകാവിലും സീതത്തോട് പ്രദേശങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. അബ്ജു.